Hello friends, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്. നമുക്കത് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ശീലം തന്നെയാണ് നമ്മുടെ. അപ്പോൾ ചായയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മസാല ചായയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതേ പാല്, പിന്നെ കറുവപ്പട്ട, ഒരു ഏലക്കായ, ഇഞ്ചി, ഡ്രൈ ജിഞ്ചറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാല്, ഇത് നാടൻ പാലാണ്, നാടൻ പശുവിൻ്റെ പാലാണ്. നമ്മൾ വേറെ പാക്കറ്റ് പാലൊന്നും അല്ല ഇത്. അപ്പോൾ ഇതിൽ ചായ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് ഫുൾ ക്രീം മിൽക്ക് എടുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പാലും വെള്ളവും കൂടി ഒരുമിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നാല് ഗ്ലാസ്, ചെറിയ നാല് ഗ്ലാസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളവും രണ്ട് ഗ്ലാസ് പാലുമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇതേ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടിട്ട് കൊടുക്കുക, പിന്നെ ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചിയും അതുപോലെ പൊടിച്ച് ചേർക്കുക. ശരിക്കും ചുക്ക്, ഇഞ്ചിയല്ല ചുക്കാണ്, ഡ്രൈ ജിഞ്ചറാണ് ഇത്. നമ്മൾ തണുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരം മൊത്തം നല്ലൊരു സുഖം ഉണ്ടാവും. തണുപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടീസ്പൂണോളം ചായപ്പൊടി ചേർത്തു. അത്ര വലിയ കടുപ്പമൊന്നുമല്ല കേട്ടോ, ഇത് മീഡിയം കടുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മധുരവും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മധുരം സാധാരണ നമ്മൾ ചായ അരിക്കുന്ന സമയത്ത് ചേർക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടോടെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ്. ചിലർക്ക് അങ്ങനെ കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി വരുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ചൂട് പോവും. അതുകൊണ്ടാണ് പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി പാലും കൂടി ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച പാലിൽ നിന്ന് 2 ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാല് മുഴുവനായിട്ടും എടുത്തിട്ടില്ല. അപ്പോൾ ദേ അരിച്ച് നാം എടുത്ത് വെച്ചിട്ടുണ്ട് ചായ. ഇത് ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ആകെ നല്ല മണമാണ് ഈ മസാലയുടെ. പിന്നെ ഞാൻ ഇതിൽ ചെറിയ അളവിൽ മസാല ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ കുട്ടികളൊക്കെ ചായ കുടിക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് ചേർത്തത്. അപ്പോൾ ഈ ചായ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. മഞ്ഞ് കാലത്തും മഴക്കാലത്തും ഒക്കെ നമ്മൾ തണുത്തായിരിക്കും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് നല്ലൊരു ഉന്മേഷം തരാനും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് നമുക്ക് ഒരു നല്ലൊരു എനർജി തരാനായിട്ട് ഈ ചായക്ക് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു രീതിയിൽ ചായ തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളോട് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.